കർത്താവിൽ എന്നേക്കും ആശ്രയിക്കുവിൻ. ദൈവമായ കർത്താവ് ശാശ്വതമായ അഭയശിലയാണ്. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 26:4. ട്രസ്റ്റ് ഇൻ ദ ലോർഡ് ഫോർ എവർ ഓർ ഇൻ ദ ലോർഡ് ഗോഡ് യു ഹാവ് ആൻ എവർ ലാസ്റ്റിംഗ് ലോക്ക്. ബുക്ക് ഓഫ് ഐസയ chapter 26:4. സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, വിജയഗീതം മുഴക്കിക്കൊണ്ടാണ് യെശയ്യാ പ്രവാചകൻ്റെ 26 നിലകൊള്ളുക. അവിടെ എഴുത്തുകാരൻ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്, പ്രവാചകൻ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്, കർത്താവിൽ എന്നേക്കും ആശ്രയിക്കുവിൻ, ദൈവമായ കർത്താവ് ശാശ്വതം എന്നും ആശ്രയിക്കാവുന്ന. എപ്പോഴും പലരെയും പല സമയത്ത് നമുക്ക് ആശ്രയിക്കാൻ തോന്നിയേക്കാം, ചിലപ്പോൾ ആശ്രയിച്ചേക്കാം, പക്ഷെ നിരന്തരം ആശ്രയിക്കണ്ടേ? എല്ലായ്പ്പോഴും നമുക്ക് ആശ്രയിക്കാവുന്ന ഒരു അഭയശില, ഒരു ദൈവിക സാന്നിധ്യം, ദൈവിക സാന്നിധ്യത്തിൻ്റെ കേന്ദ്രം എന്നുള്ളത് അത് കർത്താവ് തന്നെയാണ് എന്ന് നമ്മെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇന്നത്തെ ദിവസം കൂടി വിശുദ്ധ കുർബാനയിലുള്ള ദിവ്യകാരുണ്യനാഥൻ നമ്മെ സന്ദർശിക്കുന്നു. നമുക്ക് ആ സ്വീകരണത്തെ ഏറ്റുവാങ്ങി ആശീർവാദ അനുഗ്രഹങ്ങൾ സ്വന്തമാക്കാം. ദൈവിക സന്നിധിയിലേക്ക് നമ്മെ തന്നെ പൂർണ്ണമായിട്ട് സമർപ്പിക്കാം. നമ്മുടെ വിചാരങ്ങൾ, വാക്കുകൾ, പ്രവൃത്തികൾ, പ്രത്യേകിച്ച് ഇന്നത്തെ ദിവസത്തിൻ്റെ നിയോഗവും പ്രാർത്ഥനയും, ഇന്ന് കണ്ടുമുട്ടുന്ന വ്യക്തികളും ഏർപ്പെടുന്ന ജോലികളെല്ലാം ദിവ്യകാരുണ്യനാഥൻ്റെ മുന്നിൽ സമർപ്പിച്ചുകൊണ്ട് അനുഗ്രഹ ആശീർവാദം ഇപ്പോൾ സ്വീകരിക്കാം. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായതിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും വിശുദ്ധ കുരിശിൻ്റെ സംരക്ഷണവും തിരക്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാമയുടെ നീല മേലെങ്കിൽ പൊതിഞ്ഞുള്ള സംരക്ഷണവും ഈ ശുശ്രൂഷയിൽ പങ്കുചേരുന്ന നമുക്ക് എല്ലാവർക്കും ലഭിക്കുമാറാകട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ.